ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി. കണ്ണനെ തൊഴുത് താമരപ്പൂവ് കൊണ്ട് തുലാഭാരവും നടത്തി പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശനം പൂർത്തിയായി. രാവിലെ 10:25 പ്രധാനമന്ത്രി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത്. ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെ വിശ്രമത്തിന് ശേഷം ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹത്തെ കിഴക്കേ ഗോപുര കവാടത്തിൽ കീഴ്ശാന്തിമാർ പൂർണ്ണകുംഭം നൽകി എതിരേറ്റു. അരമണിക്കൂറോളം ക്ഷേത്രത്തിനകത്ത് ചിലവഴിച്ച പ്രധാനമന്ത്രി ഉപദേവന്മാരെ തൊഴുത് ചുറ്റമ്പല പ്രദക്ഷിണം കഴിഞ്ഞ് താമരപ്പൂക്കൾ കൊണ്ട് തുലാഭാര വഴിപാടും നടത്തി. കണ്ണനെ തൊഴുത് സോപാനപ്പടിയിൽ കാണിക്ക സമർപ്പിച്ചു. കദളിക്കുലിയും മഞ്ഞളും നെയ്യും സമർപ്പിച്ചു. ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീകൃഷ്ണ സ്കൂൾ മൈതാനത്തെ സമ്മേളനത്തിൽ സംബന്ധിച്ചു. BJP സംസ്ഥാന സമിതി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ PS ശ്രീധരൻപിള്ള, ഒ രാജഗോപാൽ, HS രാജ, CK പത്മനാഭൻ, PK കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്ര സന്ദർശനത്തിനിടയിൽ ഗുരുവായൂർ ക്ഷേത്ര വികസന പദ്ധതി ദേവസ്വം അധികൃതർ പ്രധാനമന്ത്രിക്ക് കൈമാറി. ദേവസ്വം മുൻപോട്ട് വെച്ച പദ്ധതികൾ പഠിച്ച ശേഷം വേണ്ടത് ചെയ്യാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായി ഗുരുവായൂർ ദേവസ്വം അധികൃതർ പറഞ്ഞു. 450 കോടി രൂപയുടെ പദ്ധതികളാണ് സമർപ്പിച്ചിട്ടുള്ളത്. പൈതൃക പദ്ധതിക്ക് 100 കോടി, ഗോശാലയ്ക്ക് 300 കോടി, ആനക്കോട്ട വികസനം 50 കോടി എന്നിങ്ങനെയാണ് പദ്ധതി സമർപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചത് ഇന്ത്യയുടെ പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയാണെന്ന് പ്രധാനമന്ത്രി മലയാളത്തിൽ ട്വീറ്റ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രം ദിവ്യവും പ്രൗഢഗംഭീരവുമാണ്. ഇന്ത്യയുടെ പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടി ചരിത്രപ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ട്വീറ്റിനൊപ്പം ക്ഷേത്രദർശനത്തിൻ്റെ വീഡിയോ ദൃശ്യവും പ്രധാനമന്ത്രി പങ്കുവച്ചു. ഇത് 2ാം തവണയാണ് നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത്. നേരത്തെ 2008 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം ഗുരുവായൂരിൽ എത്തിയിരുന്നു. കേരളത്തിൽ നിന്ന് മോദി 2ാം വട്ടം അധികാരമേറ്റ ശേഷമുള്ള ആദ്യ വിദേശയാത്രയ്ക്ക് തിരിച്ചു. മാലദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലാണ് 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം. ആദ്യം അയൽ രാജ്യങ്ങൾ എന്ന നയത്തിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടുന്നതാണ് സന്ദർശനമെന്ന് മോദി ട്വീറ്റ് ചെയ്തിരുന്നു. മാലദ്വീപ് പാർലമെൻറ്റിനെ മോദി അഭിസംബോധന ചെയ്യും. പ്രസിഡന്റ് ഇബ്രാഹിം സോളിഹുമായും മോദി കൂടിക്കാഴ്ച നടത്തും. സിറ്റി വാർത്തകൾ യൂട്യൂബിലൂടെ കാണുവാനും എല്ലാ വാർത്തകളുടെയും അറിയിപ്പ് നിങ്ങളിലെത്തുവാനും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൽ അമർത്തിയ ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തേണ്ടതാണ്.